ഹലോ, മൈ സ്റ്റൈൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം പായസമാണ്. എന്നുള്ള ചേരുവകൾ നോക്കാം. പഴം നാലെണ്ണം, വലിയ നാല് പഴം, തേങ്ങാപ്പാല്, ശർക്കര, തേങ്ങാക്കൊത്ത്, ഏലക്കായ, നെയ്യ്. പഴം നമുക്ക് വേവിച്ചിട്ട് ഒന്ന് നെയ്ക്കകത്ത് പരത്തിയിട്ട് മിക്സിയിൽ ലാസ്റ്റ് പാലൊന്ന് അടിച്ചെടുക്കാം. രണ്ട് തേങ്ങയുടെ പാലാണ് നമ്മൾ എടുക്കുന്നത്. ശർക്കര അര കിലോ ആണ്. തേങ്ങ പകുതി, ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ പഴം അല്ലാതെ മൂന്നാമത്തെ പാലില് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ അതെ ഇതിൽ കുറച്ചും കൂടി പോരണ്ട. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാൽ വെച്ചിട്ട് ഒന്ന് മിക്സി കറക്കിയിട്ട് ഒന്ന് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇത് അരക്കിലോയാണ്. നമുക്ക് ആ മധുരത്തിന് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മുഴുവനും ചേർക്കണം എന്നില്ല. ചിലപ്പോ ഇത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. നമുക്ക് ഇനി സ്റ്റൗ ഓൺ ആക്കാം. അതേ രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കാം. ശർക്കര കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ മുഴുവൻ ഒഴിച്ചാൽ മധുരം അധികമാവും. ശർക്കര പിന്നെ ഇത് കട്ടിയായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തേങ്ങാപ്പീര് ഒന്നും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നാലാമത്തെ പാല് ഇതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നും ഇതിൽ ഒഴിച്ചു കൊടുക്കുക. കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇതാണ് നാലാമത്തെ പാല്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് വെറുതെ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പൊത്ത് വറക്കുമ്പോഴും കുറച്ച് നെയ്ക്കാത്ത മറക്കും. ഇനി ഫസ്റ്റ് പാല് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് അധികം നേരം തിളക്കണ്ട. ഒന്ന് ആവി വന്നാൽ നമുക്ക് ഓർക്കില്ല. അത് വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്താണല്ലോ, അതുകൊണ്ട് അധികം തിളക്കണം എന്നില്ല. പിന്നെ ശർക്കര ഞാൻ മുഴുവനും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ മധുരമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ശർക്കര ബാക്കിയുണ്ട്. മുഴുവനും ചേർക്കണ്ട. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ആവി വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. നമുക്ക് തേങ്ങാപ്പൊത്ത് ഒന്ന് വറുത്ത് നെയ്ക്കാത്ത വറുത്ത് ചേർക്കാം. നമ്മൾ തേങ്ങ നെയ്ക്കകത്ത് വറുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കും. നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. പായസത്തിന്റെ എല്ലാ പണിയും കഴിഞ്ഞു. നമുക്ക് ഇനി അത് ചെറിയ ബൗളിലേക്ക് അല്ലാതെ ലൂസും ഇല്ല, അല്ലാതെ കട്ടിയില്ല. പാകത്തിനായിട്ടുണ്ട് പായസം.